ഹായ് നമസ്കാരം ഞാൻ വിനീഷ് ഞാനൊരു ചിത്രകാരനും ശില്പിയൊക്കെയാണ് ഞാൻ കാനഡയിൽ ബ്രാംപ്ടൺ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനും വീട്ടിൽ തന്നെയാണ് ഒരു സമകാലീന ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് COVID-19 സീരിയസ് എന്ന ടൈറ്റിലിൽ എൻ്റെ ഓരോ ദിവസത്തെ ഫീലിങ്സുകളും ഞാൻ എൻ്റെ സ്കെച്ച് ബുക്കിൽ ഓരോ ഡ്രോയിങ്ങുകളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ 5 ഡ്രോയിങ്സ് ആദ്യം ഞാൻ വരച്ച 5 ഡ്രോയിങ്സുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് COVID-19 സീരീസിലെ ആദ്യത്തെ വർക്കാണ് ഈ കാണുന്നത് ഇത് വരയ്ക്കാനുണ്ടായ സാഹചര്യം കാനഡയിൽ ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്തു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിനകത്തും പെട്ടെന്ന് കടന്നു വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമാണ് കാര്യം ഫുഡ് കിട്ടുമോ ഫുഡിന് ക്ഷാമം ഉണ്ടാകുമോ ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ടാകുമോ അല്ല ക്ലോസ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷോപ്പിൽ പോവുകയും പലരും ഞാൻ കാണാനുണ്ടായ കാഴ്ചയെന്ന് പറഞ്ഞാൽ പലരും 3-4 മാസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയൊക്കെ ഉണ്ടായി പലർക്കും ഫുഡ് കിട്ടാതെ വന്നു പല ഷോപ്പുകളിലും ഫുഡ് സപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു ആ സമയത്ത് എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയൊരു കാര്യം ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒരു ക്ഷാമം ടോയ്ലറ്റ് പേപ്പർ മിക്കവാറും എല്ലാ കടകളിലും അത് തീർന്ന ഒരവസ്ഥയാണ് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലും പേപ്പറിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായി അപ്പോൾ അങ്ങനെ പേപ്പർ വാങ്ങാനായിട്ട് ഞാനും ഒരു 1-2 കടകൾ കയറി കിട്ടിയില്ല അങ്ങനെ അവസാനം ഏഷ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയിൽ പേപ്പർ അവൈലബിളായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു ബണ്ടിലോ 2 ബണ്ടിലോ നമുക്ക് തരത്തുള്ളൂ പക്ഷേ എനിക്കത് വിചിത്രമായി തോന്നാൻ കാര്യം ഞാനൊരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് കേരളത്തിൽ അതിൻ്റെ ആവശ്യമല്ല ഇന്ത്യയിൽ അതിൻ്റെ ആവശ്യം വളരെ വരുന്നില്ല അതിന് ആവശ്യമേ വരുന്നില്ല പക്ഷേ കാനഡയിൽ അത് വളരെ മസ്റ്റാണ് ആൾക്കാർക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് അന്ന് രാത്രി ഞാൻ റൂമിൽ വരികയും അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കേണ്ട ഒരു ഈ ഒരു വിചിത്രമായ ഒരു തോന്നൽ അപ്പോൾ ആദ്യം ഞാൻ സ്കെച്ച് ബുക്കിൽ പകർത്തിയ ഒരു ഡ്രോയിങ്ങാണിത് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യം ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് നിസ്സാരം കൊറോണ അല്ലെങ്കിൽ കോവിഡ് കാരണം ഒരു ടിഷ്യൂ പേപ്പറിന് എന്തുമാത്രം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഇത് ലോക രാജ്യം മൊത്തം എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കണം മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും മനുഷ്യൻ ആണിതിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദു എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ചത് കോവിഡ് സീരീസിലെ 2-ാമത്തെ വർക്കാണിത് ഇത് കോവിഡ് എന്ന് പറയുന്ന വൈറസിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ഇത് വരയ്ക്കാനുണ്ടായ ഒരു തോന്നലെന്ന് പറയുന്നത് ലോകത്ത് അമ്പലങ്ങളും പള്ളികളും മാസ്കുകളും എല്ലാം ക്ലോസ് ചെയ്തു ഒരു നിസ്സാരം മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു വൈറസ് ലോകത്തെ മൊത്തം മാറ്റിമറിച്ചു അത് വളരെ നിസ്സാര കാര്യമൊന്നുമല്ല നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് കോവിഡിനെ കുറിച്ചാണ് അല്ലെങ്കിൽ കൊറോണയെക്കുറിച്ചാണ് കാര്യം നമ്മൾ രാവിലെ ഉറക്കമെണീറ്റാൽ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂളിലുമുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ദൈവത്തിൻ്റെ പടങ്ങൾ വെച്ച് പൂജിക്കുന്നതിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊറോണ എന്ന് പറയുന്ന മാരി അല്ലെങ്കിൽ മഹാമാരി ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്നൊക്കെയുള്ള ചിന്തകളാണ് എല്ലാവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചിത്രവും കാര്യം ഇതിനെല്ലാം ഇതിനേക്കാളും എത്രയോ നിസ്സാരനായ അല്ലെങ്കിൽ എത്രയോ നിസ്സാരം എത്രയോ ചെറുതായ ഒരു വൈറസ് ലോകത്തുണ്ടാക്കിയൊരു മാറ്റം മനുഷ്യനിലുണ്ടാക്കിയ മാറ്റം മനുഷ്യൻ്റെ ചിന്തയിലുണ്ടാക്കിയ മാറ്റം മനുഷ്യൻ്റെ പ്രവൃത്തിയിലുണ്ടാക്കിയ മാറ്റം അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഇതൊന്നുമല്ല ഇവൻ തന്നെയാണ് ഏറ്റവും വലിയ ദൈവം ലോകമെമ്പാടും എല്ലാവരും കഴുകുകയാണ് കഴുകി വൃത്തിയാക്കുകയാണ് അത് സ്വന്തം കൈകളെയോ ശരീരത്തെയോ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മൊത്തം കഴുകുകയാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ വിഷവാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന കമ്പനികളെല്ലാം അടച്ചിടുകയുണ്ടായി ലോകത്തിൻ്റെ കണക്കനുസരിച്ച് പൊല്യൂഷൻ്റെ 50% കുറവ് വന്നിട്ടുണ്ട് ഇതൊരു തിരിച്ചറിവാണ് തിരിച്ചറിവ് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഭൂമിയെ കഴുകി വൃത്തിയാക്കി ജനവാസയോഗ്യമായി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടെയാണ് ഇതാണ് ഞാൻ ഈ വർക്ക് വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ 4-ാമത്തെ വർക്കാണ് ഇതിൽ ഞാൻ എന്നെ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കാരണം ഞാൻ ലോക്ക്ഡൗൺ ആയി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ
ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും എല്ലാവരുമായിട്ട് കാണണമെന്നും കണ്ട് സംസാരിക്കണമെന്നും ഇടപഴകണമെന്നൊക്കെ ഉള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ടാഴ്ചകളായി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അതെല്ലാം നിഷേധിക്കപ്പെടുകയും നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് ടെലിഫോണിലൂടെയോ മറ്റോ സംസാരിക്കുക എങ്കിൽ തന്നെയും ഒരു വ്യക്തിയെ കണ്ടോ അല്ലെങ്കിൽ വ്യക്തിയെ കണ്ട് സംസാരിക്കുന്ന ഒരു സുഖം നമ്മൾ മറ്റു ഫോൺ വഴി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു താല്പര്യം അത് ഈ വൈറസ് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ഇറിറ്റേഷൻസ് ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരകൽച്ച, ഇതെൻ്റെ 5-ാമത്തെ വർക്കാണ്. ഞാനൊരു ദിവസം രാത്രി 12 മണിയായി കാണും, ഞാൻ എണീറ്റ് ജനാൽക്കൂടെ നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൽ ചെറിയ പ്രാണികളിങ്ങനെ കളിക്കുന്നതുണ്ട്. ലോകത്തുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതാണ്, എല്ലാവരും വീട്ടിലാണ്, നമ്മൾ ഇരുട്ടിലാണ്, കൊറോണ ലോകം മൊത്തം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്കിതുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നി, കാര്യം നാട്ടിൽ ഈയാമ്പാറ്റകൾ വരുമ്പോൾ രാത്രി വരുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ലൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. കാര്യം ഈയാമ്പാറ്റകൾ ഫുഡിലും മറ്റു കാര്യങ്ങളിലൊക്കെ വന്ന് വീഴുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് എവിടെ ഉണ്ടോ അവിടെ ഈ ഈയാമ്പാറ്റകൾ പോകും. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിലായിരിക്കും ഈ മൊത്തം ഈയാമ്പാറ്റകളും കളിക്കുന്നത്. അതിൻ്റെ ഒരു ഡാൻസ്, വളരെ കുറച്ച് സമയം മാത്രം ആയുസ്സുള്ള ഒരു ജീവിയാണ്. പക്ഷെ അത് അതിനുണ്ടാകുന്ന സന്തോഷം, അതിനുണ്ടാകുന്ന ആനന്ദം, ഇത് ഭയങ്കര രസമാണ്. പക്ഷെ ഇത്തരത്തിൽ ജീവിച്ച മനുഷ്യൻ ഇന്ന് ഇരുട്ടിലാണ് ഈ കൊറോണ കാരണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതാണ് എൻ്റെ ഈ ചിത്രത്തിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതൊരു യുദ്ധമാണ്, മനുഷ്യനും വൈറസുകളും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നിന്ന് എന്നാണോ മനുഷ്യൻ പൂർണ്ണമായിട്ടും വിജയിക്കുന്നത്, ലോകത്ത് നിന്ന് ഈ വൈറസുകൾ എന്നാണോ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുന്നത്, അതുവരെ ഈ വിഷയത്തിലുള്ള എൻ്റെ വരകളും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നാളത്തെ തലമുറയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ചരിത്ര രേഖകളാണിത്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.